അപ്പോൾ ഇന്ന് പൊറാട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. സ്വീറ്റ് ആയിട്ടും ചെയ്യാം, സ്പൈസി ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇന്ന് സ്വീറ്റ് ആയിട്ടുള്ള ഒരു അറേബ്യൻ ഡിഷിന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ഒരു പൊറോട്ട വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അറേബ്യൻ ഡിഷാണ്. അതിന് ഞങ്ങൾ പറയാറ് മുത്തബക്ക് എന്നാണ്. ഓരോ ആൾക്കാരും അതിന് പല പേരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താ പറയാമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മുത്തബക്കിൻ്റെ റെസിപ്പി കണ്ടിട്ട് വരാം. അതിനു മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സൽസാസ് വീഡിലേക്ക് സ്വാഗതം. അപ്പം മുത്തബക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 6 പഴവും 3 മുട്ടയാണ്. 6 പഴം ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴമായാലും കുഴപ്പമില്ല. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് പഴം തൊലി കളഞ്ഞിട്ട് പഴം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുട്ട ഉടച്ചു ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമ്മൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. എത്ര പഞ്ചസാര നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര ഇടുക. നല്ല മധുരം ആവശ്യമാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചിടുക. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലായിടത്തും വെളിച്ചെണ്ണ ആകുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ് വന്നിട്ടുള്ള ഒരു പൊറോട്ട. ഇങ്ങനത്തെ 3 പൊറോട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊറോട്ട റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മുടെ മാവ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ മാവ് പൊറോട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ആ വലുപ്പത്തിനനുസരിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പൊറോട്ട അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെക്കണം. അതിന് ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് മതി. ആ ഒരു ഓംലേറ്റ് വേകുന്ന അത്രയും ടൈം മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് പാനിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ മുത്തബക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അത് പാനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുത്തബക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. സ്വീറ്റ് ഇഷ്ടമുള്ളവർക്ക് സ്വീറ്റ് ആയിട്ടും ചെയ്യാം, അതുപോലെ സ്പൈസി ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ടും ചെയ്യാം. അപ്പോൾ സ്പൈസി ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ അമർത്തി കൊടുത്താൽ എല്ലാ ന്യൂ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.